നമസ്കാരം. ബ്രിട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് നൽകാൻ കഴിഞ്ഞതിൽ സംസ്ഥാന സർക്കാരിന് അഭിമാനാർഹമായ നേട്ടം കൈവരിക്കാനായെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ കണ്ണികളും തിരൂർ പരപ്പനങ്ങാടി മേഖലകളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരുമായ രണ്ടുപേരെ തിരൂർ പോലീസ് പിടികൂടി. തിരൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് വള്ളത്തോൾ AUP സ്കൂളിൽ തുടക്കമായി. ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതകൾക്കായുള്ള ഷീ ഹെൽത്ത് ക്യാമ്പയിന്റെയും മെഡിക്കൽ ക്യാമ്പിന്റെയും താനൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. തിരൂരങ്ങാടി നന്നമ്പ്ര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ചെറുപാറയിൽ നിന്നും ആരംഭിച്ച് ഫറൂഖ് നഗറിൽ സമാപിച്ചു. കരിപ്പൂർ വിമാനത്താവള വികസനം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഖജനാവിൽ നിന്നും 72 കോടി ചെലവിൽ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടുത്ത ദിവസം കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തിന്റെ മാതൃക ഉയർത്തിപ്പിടിച്ച് മർദ്ദിത ജനതയോട് ഐക്യപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പാരമ്പര്യം നിലനിർത്താൻ ഭരണകൂടം മുൻകൈ എടുക്കണമെന്ന് KNM മർക്കസുദ. തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജ് അറബിക് ഗവേഷണ വിഭാഗം നടത്തുന്ന അന്താരാഷ്ട്ര വിവർത്തന ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു. വെട്ടം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ കലാവിഭാഗത്തിൽ തുടർച്ചയായി 2 തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നവയുഗ് സ്വന്തമാക്കി. താനൂർ ഇസ്ലാഹുൽ ഉലുമിന്റെ 100-ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഒക്ടോബർ 17 മുതൽ 19 വരെ. ചേന്ദ്ര മൗലാന കോളേജും കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കലാ അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വള്ളത്തോൾ ദിനാചരണവും സാംസ്കാരിക സെമിനാറും നടന്നു. നവംബർ 13 മുതൽ 16 വരെ ഒഴൂർ CPP HMHS സ്കൂളിൽ വെച്ച് നടക്കുന്ന താനൂർ ഉപജില്ലാ 34-ാമത് സ്കൂൾ കലോത്സവ ലോഗോ പ്രകാശനം ചെയ്തു. അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടൊപ്പം ഈ വർഷം ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം 14 ശനിയാഴ്ച വൈകുന്നേരം 6:30. തിരൂർ മണ്ഡലം ഒക്ടോബർ 15 തുഞ്ചൻ പറമ്പ് ഓഡിറ്റോറിയത്തിൽ അഷ്റഫ് കൂട്ടായ്മ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഇതോടെ ബെട്ടം ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.